നമസ്കാരം എല്ലാവർക്കും. എ ബി ക്രിയേഷൻസ് എന്ന ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് വി പി എൻ അഥവാ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, ഇതെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ ഇറങ്ങുന്ന ഫോണിൽ ചില ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് വി പി എൻ്റെ, ഇതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വി പി എൻ എന്താണ്, എന്താണ് ഈ ഒരു വി പി എൻ നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ യൂസ്, നമുക്കൊരു 2021 ബെസ്റ്റ് വി പി എൻ രണ്ടു മൂന്നെണ്ണം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. ഒട്ടും തന്നെ വഹിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓരോ വെബ്സൈറ്റും നമ്മുടെ കൺട്രിയിലെ സെർവറിൽ തന്നെ സേവ് ചെയ്തിരിക്കണമെന്നില്ല, അത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ സെർവറിൽ സേവ് ചെയ്തതായിരിക്കും. ഓരോ ഇൻ്റർനെറ്റിനും ഓരോ അഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ പി അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന് ആ ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് പോകും. അപ്പോൾ ആ ഒരു സെർവർ തിരിച്ചറിയും, ആ ഓക്കെ ഇതൊരു ഇന്ത്യൻ സെർവറിൽ നിന്നുള്ള റിക്വസ്റ്റാണ്, ഒക്കെ നമുക്ക് എഗ്രി ചെയ്യാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല രാജ്യങ്ങളിലും പല വെബ്സൈറ്റുകളും അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസൊക്കെ ബാൻ ആണ്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ റിക്വസ്റ്റ് അടങ്ങുമ്പോൾ ആ ഐ പി അഡ്രസ്സ് അവിടെ എത്തുന്നുണ്ട്. ആ ഒരു ഐ പി അഡ്രസ്സ് വെച്ച് സെർവർ മനസ്സിലാക്കും ഇത് ഇന്ത്യ കൺട്രിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺട്രിയിൽ ആ ഒരു വെബ്സൈറ്റ് ബാൻഡ് ആണെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു മൊബൈൽ സ്ക്രീനിൽ കാണാൻ പറ്റില്ല ആ കൺട്രിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് വി പി എൻ ഉപയോഗിച്ചുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഐ പി അഡ്രസ്സ് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വി പി എന്നുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ കൺട്രിയുടെ പേര് സെർവർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ ഇന്ത്യൻ സെർവറിൽ നിന്ന് എനിക്കൊരു വെബ്സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല, അതൊരു ബാൻ ചെയ്ത വെബ്സൈറ്റാണ്. ഇപ്പോൾ ഞാൻ പകരം വി പി എൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു യു എസിൻ്റെ സെർവറിൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറി, എനിക്കത് ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടി. ഇത് തന്നെയാണ് സംഭവം. ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഐ പി അഡ്രസ്സ് ഹൈഡ് ചെയ്ത് വേറൊരു രാജ്യത്തിൻ്റെ ഐ പി അഡ്രസ്സ് യൂസ് ചെയ്ത് നമുക്ക് എല്ലാ വെബ്സൈറ്റും ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇക്കണോമിക്കലായിട്ടും ഇൻഡസ്ട്രിയലായിട്ടും കുറേ കാര്യങ്ങൾക്ക് ഈ ഒരു വി പി എൻ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇല്ലീഗൽ ബിസിനസ്സിനും കാര്യങ്ങളൊക്കെ ഈ ഒരു വി പി എൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലീഗൽ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഈ ഒരു വി പി എൻ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പൂട്ട് വീഴും, അത് ഉറപ്പാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സെക്യൂറായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വി പി എൻ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെർബോ വി പി എൻ പ്രോ എന്ന് പറഞ്ഞൊരു വി പി എൻ ആപ്ലിക്കേഷനാണ്. ഇതിൽ എല്ലാ വി പി എൻ ആപ്ലിക്കേഷനും കാണുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ സെർവറുകളുടെ പേര് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒന്നിൽ ഓട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മീൻസ് നമ്മളിപ്പോൾ ഒരു വി പി എൻ കണക്റ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഒരു സെർവറുമായിട്ടത് കണക്ട് ആവും, സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ സെർവറുകളുടെ പേര് ഇവിടെ കാണാൻ പറ്റും. ഓരോ കൺട്രിയുടെ സെർവറുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏത് സെർവറിലും വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നമുക്കത് ആ ഒരു വി പി എൻ എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ആ ഓറഞ്ച് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കണക്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സെർവറുകളും ഓട്ടോമാറ്റിക്കലായിട്ട് ചെക്ക് ചെയ്ത് ഒരു സെർവർ ഡിഫോൾട്ടായിട്ട് വരും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിൽ തന്നെ ഒരു പ്രൈവറ്റ് ബ്രൗസിംഗ് സിസ്റ്റം ഉണ്ട്. മീൻസ് ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം പ്രൈവറ്റ് ആയിട്ട് ബ്രൗസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വി പി എൻ മാസ്റ്ററാണ്. നമ്മൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷനെ പോലെ തന്നെയുള്ള ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിലും ഒരുപാട് സെർവറുകളുണ്ട് ഓരോ കൺട്രീൻ്റെ. നമുക്കിഷ്ടമുള്ള സെർവർ സെലക്ട് ചെയ്ത് നമുക്ക് ബ്രൗസ് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ കണ്ട ആപ്ലിക്കേഷനിൽ കണ്ട പോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റവും ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷനിൽ ഒരു ബ്രൗസിംഗ് കണ്ടല്ലേ, ഒരു ബ്രൗസർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ബ്രൗസർ നമുക്ക് കാണുന്നില്ല. നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെയുള്ള ബ്രൗസർ ഉപയോഗിച്ച് ബ്രൗസ് ചെയ്യേണ്ടി വരും ഈ ഒരു വി പി എൻ എനേബിൾ ആയി കഴിഞ്ഞിട്ട്. ഓക്കെ, ആ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വി പി എൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതോടെ ബെല്ലൈക്കണം കൂടി ഇഷ്ടം തന്നെ വിളിയാ കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടും ഇനിയും വീഡിയോസ് ഇടാൻ. അപ്പോൾ ഇനിയും വി പി എനുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. ടോർ എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ നിസം ഡാർക്ക് വെബ് എന്താണെന്ന് നോക്കും. അപ്പോൾ ഈ ഒരു ഡാർക്ക് വെബ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും ഈ സീരീസിലുള്ള വീഡിയോസ് കിട്ടാൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ബൈ.